ഹായ് അസ്സലാമു അലൈക്കും അബ്ദുൽ മജീദ് മേപ്രമ്പ് ഒരു പാലക്കാട് ജില്ലക്കാരനാണ് ഇന്ന് വീഡിയോയിൽ വരാൻ രണ്ട് കാര്യമുണ്ട് ഒന്ന് എനിക്കൊരു സന്തോഷമുള്ള ഒരു കാര്യം ഉണ്ടായി നിങ്ങളായിട്ട് പങ്കുവെക്കണം രണ്ട് എനിക്ക് ഈ അടുത്തിടെ സംഭവിച്ചിട്ടുള്ള രാഷ്ട്രീയ ചില കാര്യങ്ങളൊക്കെ വെച്ചിട്ട് എനിക്കൊരു പേടി തോന്നിയത് എന്റെ മാത്രം പേടിയാണോ അത് നിങ്ങൾക്കും അങ്ങനെ തോന്നിയിട്ടുണ്ടോ എന്ന് നിങ്ങളായിട്ടൊന്ന് ചർച്ച ചെയ്യാം ആദ്യം സന്തോഷമുള്ള കാര്യം പറയാം ലൈഫ് ഡിജിറ്റൽ ടെക്നോളജി എന്ന് പറഞ്ഞ ഒരു ഐ ടി കമ്പനിയിലാണ് ഞാൻ യു എയിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഞങ്ങളുടെ കമ്പനി അടുത്ത ആഴ്ച യു എ മാർക്കറ്റിൽ ഒരു റോബോട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട് മീസ എന്ന് പറഞ്ഞിട്ട് MISA അപ്പോ ഈ റോബോട്ടിന്റെ ലോഞ്ചിങ്ങിന്റെ കാര്യമായിട്ട് കുറച്ച് അഡ്വർടൈസ്മെന്റും കാര്യങ്ങൾക്കൊക്കെ വേണ്ടി നടന്ന സമയത്ത് അതിലൊരു വേർഡ് ഉണ്ടായിരുന്നു നെക്സ്റ്റ് ജനറേഷൻ സോഷ്യൽ റോബോ ഈ വേർഡിൽ നിന്നാണ് ഇന്നത്തെ വീഡിയോ ഉണ്ടാകാനുള്ള മൂല കാരണം ഉണ്ടായിട്ടുള്ളത് നെക്സ്റ്റ് ജനറേഷൻ സോഷ്യൽ റോബോ എന്ന് കേട്ടപ്പോ ഈ അടുത്തിടെ ഉണ്ടായിട്ടുള്ള രാഷ്ട്രീയത്തിന്റെ ഒരു എന്താ പറയുക കേരളത്തിലെ രാഷ്ട്രീയ നാടകങ്ങൾ വെച്ച് നോക്കുമ്പോൾ അഭിജിത്ത് എന്ന് പറഞ്ഞ KSU പ്രവർത്തകൻ സമൂഹത്തിന്റെ അടുത്തൊരു പ്രതിബദ്ധത സോഷ്യൽ കമ്മിറ്റ്മെന്റ് ഇല്ലാതെ കാട്ടിക്കൂട്ടി അതായത് ഒരു കൊറോണ ടെസ്റ്റ് നടത്തുന്ന സമയത്ത് തന്റെ പേര് ഹൈഡ് ചെയ്ത് പറയാ കൂട്ടുകാരന് നമ്പർ കൊടുക്കുക വേറെ അഡ്രസ് കൊടുക്കുക എന്നിട്ട് അതിനെ ന്യായീകരിക്കാൻ വേണ്ടിയിട്ട് അവരിന്റെ മേലുള്ള നേതാക്കന്മാര് ചാനലിൽ വന്നിരുന്നിട്ട് ന്യായീകരണത്തിന്റെ എത്ര താഴ്ത്ത ഭാഗത്തിൽ പോകാൻ പറ്റും അത്രയും താഴെ വരെ പോയിട്ട് ഞങ്ങൾ അവര് ചെയ്ത ഒരു തെറ്റ് മറ്റുള്ളവരുടെ മേലെ ആരോപിക്കാൻ വേണ്ടി ശ്രമിച്ചത് കണ്ടപ്പോ ഈ സോഷ്യൽ കമ്മിറ്റ്മെന്റ് എന്താണെന്നുള്ളത് ഇവരിനൊന്ന് നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ തലമുറക്ക് പഠിക്കാൻ പറ്റില്ല അപ്പൊ നമുക്ക് നമ്മുടെ പൂർവികരിൽ നിന്ന് കിട്ടിയിട്ടുള്ള എന്താ സോഷ്യൽ കമ്മിറ്റ്മെന്റ് നമ്മൾ കോഡിംഗ് ചെയ്ത് ഒരു ചിപ്പിലാക്കി റോബോട്ടിനുള്ളിലിട്ട് ആ റോബോട്ട് ചിലപ്പോൾ നമ്മുടെ വരും തലമുറക്ക് സോഷ്യൽ കമ്മിറ്റ്മെന്റ് പഠിപ്പിച്ചു കൊടുക്കേണ്ടി വരും ഇപ്പോ ഞാൻ ഇതിൽ പറയാൻ കാരണം വെച്ചാൽ ഇപ്പൊ അഭിജിത്ത് ചെയ്തൊരു തെറ്റ് അഭിജിത്ത് പേര് മാറ്റി പറഞ്ഞു വേറെ ഫാളിന്റെ ഫോൺ നമ്പർ കൊടുത്തു അഡ്രസ് വേറെ കൊടുത്തു അതിന്റെ എന്താ പറയുക പ്രത്യാഘാതകം എന്താണെന്നുള്ളത് നമുക്ക് വ്യക്തമായിട്ട് എല്ലാവർക്കും അറിയാം അത് ചെറിയൊരു ഇപ്പോ രാഷ്ട്രീയം നിരീക്ഷിക്കുന്നില്ലെങ്കിൽ ദിവസം ന്യൂസ് കാണുന്ന എല്ലാവർക്കും നമ്മൾ കേരളത്തിലെ പ്രബുദ്ധരായ എല്ലാവർക്കും മനസ്സിലായി അത് തെറ്റുകൾ സംഭവിക്കുന്നത് മാനുഷികവും അത് തിരുത്താൻ കാണിക്കുന്ന മനസ്സ ദൈവികം എന്നാണ് നമ്മൾ പഠിച്ചിട്ടുള്ളത് അപ്പോ അഭിജിത്തിനൊരു തെറ്റ് സംഭവിച്ചു എന്ന് അഭിജിത്ത് കമ്മിറ്റ് ചെയ്തു കഴിഞ്ഞു പറഞ്ഞാൽ ഈ പ്രോബ്ലം അവിടെ തീർന്നു അതായത് അങ്ങനെ സംഭവിച്ചു ഇനി മറ്റുള്ളവർ അങ്ങനെ ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ട് ട്രൈ ചെയ്യണം അതിനുള്ള ഒരു ഒരു എന്താ ചിലപ്പോൾ ന്യൂസിൽ ഒരു രണ്ടോ മൂന്നോ മിനിറ്റിൽ ഉള്ള ഒരു ബൈറ്റിൽ തീരേണ്ട ഒരു കാര്യത്തിനുണ്ട് ഈ BR ഷെഫീർ എന്നൊക്കെ പറഞ്ഞിട്ട് ഒരാള് ഞാൻ അയാളുടെ ബൈറ്റ്സ് ഒക്കെ കണ്ടിട്ട് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇവരൊക്കെയാണല്ലോ ഇനി നമ്മുടെ തലമുറനെ ഭരിക്കാൻ പോകണമെന്ന് ആലോചിച്ചപ്പോൾ ശരിക്കും നമുക്കൊരു ആദി നമ്മുടെ മനസ്സിൽ കയറുകയാണ് അതായത് ഒരു തെറ്റ് സംഭവിച്ചു എന്നാ സംഭവിച്ചത് പറയാതെ പേരെഴുതിയത് തെറ്റിയതാണ് എഴുതിയ ആൾക്കാർക്ക് എഴുതാൻ അറിയാണ്ടാണ് പറഞ്ഞു കൊടുത്തത് അവന്റെ കൂട്ടുകാരനാണ് ആ കൂട്ടുകാരൻ അവിടെ ഫേമസ് ആണ് അതായത് അയാളുടെ വാക്കുകളെ കേട്ടിട്ട് എനിക്കെന്ന് വെച്ചാൽ അയാൾ എന്തോ പേറ്റന്റ് എടുത്തിട്ട് വന്ന പോലെ അത് KPCC എന്ന് പറഞ്ഞു കൊണ്ടിരിക്കുകയാണ് നീ ഇതുപോലെ നിന്ന് ഫൈറ്റ് ചെയ്ത് ജയിക്കണമെന്ന് സഫീർ ആരെ തോപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ചെയ്യണമെന്ന് എനിക്ക് സത്യം പറഞ്ഞ സഫീറിന്റെ BR ഷെഫീറിന്റെ ആ ഒരു ബൈറ്റിൽ എനിക്കൊന്നും മനസ്സിലായില്ല എല്ലാ ന്യൂസ് ചാനലുകളും അതായത് എല്ലാ ആൾക്കാരും അയാളെ കൊണ്ട് ചോദിക്കുന്ന ചോദ്യം അയാൾ മറ്റുള്ളവരുടെ മേലെ ആരോപിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് അത് ശരി അങ്ങനെ എന്റെ ഒരു ഞങ്ങളുടെ ആ ഒരു നേതാവിന് ആ സമയത്ത് അങ്ങനെ ഒരു തെറ്റ് സംഭവിച്ചു ഇല്ലെങ്കിൽ അഭിജിത്ത് ഫേസ്ബുക്കിൽ വന്നിട്ട് ഒരു സംഭവമാണ് എനിക്ക് ആ സമയത്ത് അങ്ങനെ തോന്നി അത് നിങ്ങൾ ക്ഷമിക്കണം എന്ന് പറഞ്ഞാൽ നമ്മൾ കേരളത്തിലെ ആൾക്കാർ ഓക്കെ ആ സമയത്ത് തോന്നി അത് ശരി വെറും രാഷ്ട്രീയ പകപോക്കൽ മാത്രമാണ് അപ്പൊ ഞാനിങ്ങനെ നോക്കിയതില് കൊറോണ കേസസ് 100 താഴെയുള്ള സമയത്ത് പ്രതിപക്ഷവും പ്രതിപക്ഷ നേതാക്കളും എന്താ ചെയ്യണത് ഡെയിലി രണ്ടും മൂന്നും പത്രപ്രസ്താവനകളും പ്രസ് മീറ്റുകളും നടത്തിയിരുന്ന ആൾക്കാർ 6000 മേലെ കൊറോണ കേസസ് വന്ന സമയത്ത് അവർക്ക് അതിനെപ്പറ്റി പറയാനില്ല അവർ കൊണ്ടുവരുന്ന ആരോപണങ്ങൾക്ക് സ്റ്റെബിലിറ്റി ഇല്ല അവരിങ്ങനെ എന്താണ് ആർക്കോ വേണ്ടി എന്തോ ചെയ്യണ പോലെ ഒരു എന്താ സോഷ്യൽ കമ്മിറ്റ്മെന്റ് എന്ന് പറഞ്ഞ സാധനം തീരെ ഞാൻ ഈ പറഞ്ഞ പോലെ ഒരു 100 150 അല്ലെങ്കിൽ നമ്മൾ കൊറോണ ഫെബ്രുവരി മുതൽ നമ്മൾ വന്ന ഇതുവരെ നമ്മൾ ഈ പ്രതിപക്ഷത്തിന്റെ ഭാഗത്ത് നിന്ന് എന്താണ് സോഷ്യൽ കമ്മിറ്റ്മെന്റ് എന്നുള്ളത് നമ്മൾ കണ്ടിട്ടില്ല ഇപ്പൊ ഞാനൊരു ഉദാഹരണം പറഞ്ഞത് ഈ സമൂഹ വ്യാപനം നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് എനിക്ക് തോന്നിയില്ല നമ്മൾ പണ്ട് ശൈലജ് ടീച്ചറൊക്കെ നമ്മൾ പ്രസ് മീറ്റ് നടത്തുന്ന സമയത്ത് ടീച്ചറൊക്കെ എടുത്തെടുത്ത് പറയാറുണ്ട് ഡോക്ടർ അഷീൽ അങ്ങനെ സാമൂഹ്യ പ്രവർത്തകർ പോലീസിലുള്ള ആൾക്കാർ ഈ എന്താ പറയുക നമ്മുടെ ആരോഗ്യ പ്രവർത്തകരൊക്കെ പറയുന്ന ഓരോ വേർഡ്സിൽ നിന്ന് നമുക്ക് മനസ്സിലായി ഇപ്പൊ ഞാൻ പാലക്കാട് ജില്ലയാണ് പാലക്കാട് ജില്ലയിലുള്ള എന്റെ ഭാഗത്തുള്ള എന്റെ മുനിസിപ്പാലിറ്റിയിലുള്ള ആൾക്കാർക്ക് മനസ്സിലാകാൻ വേണ്ടി ഞാൻ ഒരു കാര്യം പറയാം ചിലപ്പോൾ അത് വെച്ച് ചിലപ്പോൾ നിങ്ങൾക്കും ഈ ഉദാഹരണം നിങ്ങൾക്കും കൂടി ആപ്റ്റ് ആവുമെന്ന് വിചാരിക്കുന്നു പാലക്കാട് മുനിസിപ്പാലിറ്റിയിൽ 52 വാർഡുണ്ട് ഒരു വാർഡിൽ 2000 വോട്ടർമാരുണ്ടെന്ന് വിചാരിക്കും 2000 × 52 പറഞ്ഞാൽ ഏകദേശം 1,04,000 വോട്ടർമാർ അതായത് പ്രായപൂർത്തിയായ ആൾക്കാർ പ്രായപൂർത്തിയല്ലാത്ത ആൾക്കാർ ഒരു 30-40% ആഡ് ചെയ്ത് ഒരു 1.5 ലക്ഷം ആൾക്കാർ നമ്മുടെ പാലക്കാട് മുനിസിപ്പാലിറ്റിയിൽ മാത്രമുണ്ട് പാലക്കാട് മുനിസിപ്പാലിറ്റി പരിസരത്തിൽ ഒരു 100 ഹോസ്പിറ്റൽ ഉണ്ട് നിങ്ങൾ കണക്കാക്കിക്കോളി 100 ഹോസ്പിറ്റലിൽ ഒരു ഹോസ്പിറ്റലിൽ 300 ബെഡ് വെച്ചിട്ടുണ്ടെന്ന് വെച്ചാൽ ഏകദേശം വരുന്നത് 30,000 ബെഡാണ് അത് 1.5 ലക്ഷം ആൾക്കാരുള്ള പാലക്കാട് മുനിസിപ്പാലിറ്റിയിലെ ചുറ്റുമുള്ള പഞ്ചായത്ത് ഞാൻ കണക്ക് കൂട്ടിയിട്ടില്ലേ പാലക്കാട് മുനിസിപ്പാലിറ്റിയിലുള്ള 1.5 ലക്ഷത്തോളം വരുന്ന ആൾക്കാർക്ക് വെറും 30,000 മാത്രമാണ് കടത്തി ചികിത്സിക്കാനുള്ള ഓപ്ഷൻ എന്ന് വെച്ച് കഴിഞ്ഞു പറഞ്ഞാൽ ഈ 1.5 ലക്ഷം ആൾക്കാർക്കോ അല്ലെങ്കിൽ ഇതിന്റെ ഒരു 75% ആൾക്കാർക്ക് അസുഖം വന്നു കഴിഞ്ഞാലുള്ള ആ വ്യാപ്തി എന്താണെന്നുള്ളത്
നിങ്ങൾ പ്രതിപക്ഷത്തിന്റെ പിന്നാലെ, ഞാനിപ്പോ ഈ പറയുമ്പോ എന്റെ വാക്കുകൾ കേൾക്കുന്ന പ്രതിപക്ഷത്തിലുള്ള ആൾക്കാർ, ഇപ്പൊ കോൺഗ്രസ് ആയിക്കോട്ടെ, ലീഗ് ആയിക്കോട്ടെ, ആർ എസ് എസ് ആയിക്കോട്ടെ, ബി ജെ പി ആയിക്കോട്ടെ, മറ്റുള്ള രാഷ്ട്രീയ പാർട്ടി ആയിക്കോട്ടെ, ഞാൻ ഇഷ്ടപ്പെടുന്ന എന്റെ സി പി എം ആരായിക്കോട്ടെ, നിങ്ങൾ മനസ്സിലാക്കേണ്ടത് എന്ന് വെച്ച് പറഞ്ഞാൽ, ഈ സാധനം കയ്യിൽ നിന്ന് അങ്ങോട്ട് പോയി കഴിഞ്ഞ് പറഞ്ഞാല് തിരിച്ച് കിട്ടല് നിങ്ങൾ വിചാരിക്കുന്ന പോലെ എളുപ്പമല്ല. ഞാൻ ഇതിന് മുമ്പത്തെ ഒരു വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് രമേശ് ചെന്നിത്തലിന്റെ അടുത്തൊക്കെ, രമേശ് ചെന്നിത്തല ജി, നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ നിരുത്തരവാദികപരമായിട്ടുള്ള കാര്യങ്ങൾ നിങ്ങളെ കണ്ട് നിങ്ങളുടെ ചെറിയ നേതാക്കന്മാർ ചെയ്തിട്ട് അതിന് വരുന്ന ഒരു ആഫ്റ്റർ എഫക്ട് കേരളത്തിലെ ജനസമൂഹം, പ്രബുദ്ധരായ ജനസമൂഹം ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം നിങ്ങളുടെ ചതിയന്മാരുടെ ലിസ്റ്റിലെ പേര് കൊണ്ടുപോയി ചേർക്കുള്ളൂ. അത് നിങ്ങൾ ഇനിയെങ്കിലും മനസ്സിലാക്കുക. നിങ്ങൾ മനസ്സിലാക്കിയില്ലെങ്കിലും കേരളത്തിലെ പ്രബുദ്ധരായ ജനങ്ങൾ നിങ്ങൾ മനസ്സിലാക്കുക. നിങ്ങൾ സോഷ്യൽ ഡിസ്റ്റൻസ്, നിങ്ങൾ ചെയ്യേണ്ട പോലെ മാസ്കുകൾ ഉപയോഗിച്ച് നടക്കുക. കൊറോണനെ പിടിച്ചു കെട്ടിയിട്ട് നമുക്ക് ഫേസ് ടു ഫേസ് നമുക്ക് ഫൈറ്റ് ചെയ്യാം, രാഷ്ട്രീയം പറയാം, നമുക്ക് ഡിബേറ്റുകൾ നടത്താം, അതിലാര് ജയിക്കണ നോക്കാം. അതുവരെയെങ്കിലും ഒന്ന് ക്ഷമിക്ക്, അത് ഒരു റിക്വസ്റ്റ് ആയിട്ട് എടുത്താൽ മതി. അപ്പൊ ഓക്കെ, ഇത്രയും പറഞ്ഞിട്ടില്ല പറഞ്ഞാൽ ശരിയാവില്ല, അതുകൊണ്ടാണ്. ലാൽസലാം സഖാക്കളെ.